സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം രാവിലത്തെ കഴിച്ചു കഴിഞ്ഞതും ജതിനും അതുല്യയും റെഡിയായി ഇറങ്ങി. ഹോസ്റ്റലിന് മുന്നിൽ കാർ നിർത്തി അവൻ അവൾക്കായി കാത്തുനിന്നു. ദേ ഇതുകൂടി കൊണ്ടുപോയിക്കോ. ശിഖ ഒരു കവർ അവളുടെ ബാഗിലേക്ക് വച്ചോണ്ട് പറഞ്ഞു. ഇതെന്താ? നിന്റെ തന്നെയാ. അവളൊന്ന് മൂളിക്കൊണ്ട് ബാഗിന്റെ സിബ് അടച്ചു. ഇനി ചേച്ചി എന്നാ വരിക? എക്സാമിന് ഇനി ഒരാഴ്ചയുണ്ടല്ലോ. ഞാനതിന് രണ്ട് ദിവസം മുമ്പ് വരും. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങണം. എന്തൊരു കഷ്ടാണല്ലേ, കല്യാണം കഴിഞ്ഞ് റൊമാൻസിൻ്റെയൊക്കെ ഇടയിൽ ഒരു എക്സാമും കോപ്പും. പാവം ചേച്ചി. ദേ റൊമാൻസ് അല്ല, എൻ്റെ വായിൽ തെറിയാ വരുന്നത്. ഏത് നേരത്താണോ എനിക്ക് കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത്. അവൾ ദേഷ്യത്തിൽ ബാഗെടുത്ത് തോളിലിട്ടു. ജതിൻ ചേട്ടൻ LLB ചെയ്ത കോളേജിലാ എൻ്റെ കസിനും പഠിച്ചിരുന്നത്. ആൾക്ക് ജതിൻ ചേട്ടനെ അറിയാന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട്? എന്നിട്ടെന്താവൻ അറിയാം, അത്ര തന്നെ. എന്നാ ഞാൻ ഇറങ്ങും കേട്ടോ. അവൾ ഇറങ്ങിയതും പിന്നാലെ ശിഖയും ആതിരയും കൂടെ വന്നു. വലിയ ബാഗുമായി ഗേറ്റ് കടന്ന് വരുന്നവളെ കണ്ട് കാറിൽ ചാരി നിന്നവൻ വേഗം വന്ന് ബാഗ് വാങ്ങി ബാക്ക് സീറ്റിലേക്ക് വച്ചു. എന്നാ പോട്ടേടി. അതുല്യ ആതിരയെ ഒന്ന് ഹഗ് ചെയ്തു. ചേച്ചി വേഗം വരണേ, നമുക്ക് ബിയറൊക്കെ വാങ്ങണ്ടേ. അവൾ പതിയെ പറഞ്ഞതും അതുല്യ ഒന്നവളെ കൂർപ്പിച്ചു നോക്കി. ശേഷം ശിഖക്ക് നേരെ തിരിഞ്ഞു. പോയിട്ട് വരാ ശിഖ. അവളെ ഹഗ് ചെയ്തു. നിനക്കൊരു കുഴപ്പമുണ്ട് അതുല്യേ, നീ ഒരിക്കലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇത് ജീവിതമല്ലേ, കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നിന്റെ വീട്ടിലുള്ളവർ നൽകുന്ന പ്രയോറിറ്റി എല്ലാവരും തരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. കം ടു റിയാലിറ്റി. അതിനേക്കാളുപരി എല്ലായിടത്തും നീ നീയായിട്ട് നിൽക്കുക. ശിഖ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല എങ്കിലും അവൾ വെറുതെ ഒന്ന് തലയാട്ടി. ജതിൻ കാർ സ്റ്റാർട്ട് ചെയ്തതും അവൾ അവരെ ഒന്നുകൂടി നോക്കി കാറിലേക്ക് കയറി. കാറ് മുന്നോട്ട് പോയി. അവർ കൺമുന്നിൽ നിന്നും മറഞ്ഞതും അതുല്യക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. നിനക്കെന്തെങ്കിലും വാങ്ങാനോ മറ്റോ ഉണ്ടോ? ഇല്ല. അത്രമാത്രം പറഞ്ഞ് അവൾ കാല് സീറ്റിലേക്ക് കയറ്റി വെച്ച് ഗ്ലാസിലേക്ക് ചാരി കിടന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം ജതിൻ വീണ്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. ജതിൻ്റെ കാർ ഗേറ്റിന് പുറത്തു വന്ന് നിന്നതും അൻപ് വേഗം വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. കാർ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. അവൻ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി. സീറ്റിൽ ചാരിക്കിടന്നുറങ്ങുന്ന അതുല്യയെ കണ്ട് ആദ്യം അൻപിൻ്റെ മുഖത്തൊരു ചിരിയായിരുന്നെങ്കിൽ പിന്നീട് അതൊരു അത്ഭുതമായി മാറിയിരുന്നു. എന്താണ് എഴുതിച്ചുകൊണ്ട് നിൽക്കുന്നേ? അവൻ്റെ നിൽപ്പ് കണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് ജതിൻ ചോദിച്ചു. ഇത് കാതൽ താനണ്ണേ. അവൻ കളിയാക്കി പറഞ്ഞു. എന്ത്? അൻപ് സീറ്റിൽ കാൽ കയറ്റി വച്ചിരിക്കുന്നവളെ നോക്കിയതും ജതിൻ്റെ മുഖം മാറി. ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നീങ്ക പോയി സാലറേ. ചിഞ്ച് ഇപ്പടി ഇരിക്കുമ്പോൾ നീങ്ക തിരുട്ടിടുവേ. ഉങ്ക പൊണ്ടാട്ടി ഇരിക്കുമ്പോൾ മാത്രം സൈലൻ്റായിരുപ്പേ. ഇതക്കാർത്ഥം കാതൽ താനേ. നീയൊന്ന് പോടാ. അവൻ്റെ ഒരു കാതലും ഊതലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട് തമിഴ് ചൊല്ലിക്കൂടാതെ. തമിഴ് പറയരുതെന്ന്. നിന്റെ കൂടെ കൂടി എനിക്കിപ്പോൾ തമിഴും മലയാളവും മിക്സായി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് അതിനുള്ള റൈറ്റ്സ് തന്നിട്ടുണ്ട് മിസ്റ്റർ. ഞാൻ ചിലപ്പോൾ മലയാളം പറയും, ചിലപ്പോൾ തമിഴ് ചൊല്ലും. നീങ്ക അതിൽ ഇൻവോൾവ് പണാതെ. മുഖം തിരിച്ചു പോകുന്നവനെ ഒന്ന് നോക്കിയ ശേഷം ജതിൻ അതുല്യയെ തട്ടി വിളിച്ചു. എന്താ? ഉറക്കത്തിലായ കാരണം അവൾ പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റു. വീടെത്തി, ഇറങ്ങാൻ നോക്ക്. അവൻ കാറിൽ നിന്നും ഇറങ്ങി ബാക്ക് സീറ്റിൽ നിന്നും അവളുടെ ബാഗ് എടുത്ത് അകത്തേക്ക് നടന്നു. പിന്നാലെ അവളും റൂമിലെത്തിയതും അവൾ നേരെ ബെഡിലേക്ക് വന്ന് കിടന്നു. കാറിൽ കിടന്നുറങ്ങിയതിൻ്റെ ബാക്കി ഉറങ്ങിയെഴുന്നേറ്റപ്പോഴേക്കും സമയം 3 മണിയായി. വിശക്കാൻ തുടങ്ങിയതും അവൾ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. അടുക്കളയിലേക്ക് വന്നതും അവിടെ ആരുമില്ല. അവളൊരു പ്ലേറ്റ് എടുത്ത് കഴിക്കാനുള്ളതും എടുത്ത് അടുക്കള ഭാഗത്തായി വന്നിരുന്നു. പിൻവശത്ത് താറാവിൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന അമ്മ അവളെ കണ്ട് കയ്യിലെ പൊടി തട്ടിക്കളഞ്ഞ് അവളുടെ അരികിലേക്ക് നടന്നു വന്നു. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ കുട്ടിക്ക്? അമ്മ ചോദിക്കുന്നത് കേട്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. ഇവിടെ ഞങ്ങളുടെ കാര്യം നോക്കണ്ട,
പക്ഷെ ജതിയുടെ കാര്യമൊന്ന് നോക്കിക്കൂടെ? അതോ ജതി ആരോടും വാ തുറന്ന് സംസാരിക്കാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ മതിയെന്നാണോ? എനിക്ക് മനസ്സിലായില്ല ആന്റി. ദേ, എനിക്ക് ദേഷ്യം വന്നതുണ്ടല്ലോ. ഞാൻ നിന്റെ ആന്റിയോ അങ്കിളോ ഒന്നുമല്ല, അമ്മ. അങ്ങനെ വിളിച്ചോളൂ ഇനി മുതല്, മനസ്സിലായോ? അമ്മയുടെ ശബ്ദം ഉയർന്നതും അവൾ പേടിയോടെ തലയാട്ടി. ഈ തോന്നുന്ന സമയത്തുള്ള ഊണോ ഉറക്കോ ഒന്നും ഇവിടെ നടക്കില്ല. മാത്രമല്ല, സ്വന്തം കാര്യം മാത്രമല്ല, ജതിയെ കൂടി ശ്രദ്ധിക്കണം. നിന്റെ കാര്യങ്ങളിൽ ജതി ശ്രദ്ധിക്കാറില്ലേ? അതുപോലെ തിരിച്ചും വേണം. അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് ചിറ്റ അവിടേക്ക് വന്നു. കണ്ണ് നിറച്ചു നിൽക്കുന്ന അതുല്യയും ദേഷ്യത്തിൽ നിൽക്കുന്ന അമ്മയും കണ്ട് ചിറ്റയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ഏട്ടത്തി ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. ചിറ്റ അമ്മയെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ചോറുമായി അവൾ കണ്ണ് നിറച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. നീ എന്താ കഴിക്കുന്നില്ലേ? ചോറും കയ്യെ പിടിച്ചു നിന്ന് സ്വപ്നം കാണുവാണോ? ജതിന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അടുക്കളവാതിൽ ചാരി കയ്യും കെട്ടി നിൽക്കുവാണ്. ചിറ്റ പറഞ്ഞിട്ടാണ് ഈ വരവെന്ന് അവൾക്ക് മനസ്സിലായി. വേഗം കഴിക്കാൻ നോക്ക്. കണ്ണ് നിറച്ചു നിൽക്കുന്നവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെപ്പിലേക്ക് ഇരുന്നു. ഇരുന്ന് കഴിക്കാൻ, അവന്റെ സ്വരം കടുത്തതും അവൾ സ്റ്റെപ്പിലേക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. താൻ സങ്കടപ്പെടുന്നത് കണ്ടിട്ടും ഒരാശ്വാസവാക്ക് പോലും പറയാത്തവനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഒപ്പം ഫോണിൽ നോക്കിയിരിക്കുന്നവനെ അവൾ ഇടം കണ്ടിട്ട് നോക്കി. കള്ളനോട്ടം നോക്കാതെ വേഗം ഇരുന്ന് കഴിക്കടി. എനിക്ക് മതി. അവൾ വാശിയോടെ എഴുന്നേറ്റു. അത് മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് എഴുന്നേക്കില്ല. നിന്റെ ദേഷ്യവും വാശിയും നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അവൻ അവളെ സ്റ്റെപ്പിലേക്ക് തന്നെ ഇരുത്തി. ദേഷ്യവും സങ്കടവും വാശിയും എല്ലാം അവളിൽ നിറഞ്ഞു. ഒപ്പം കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അവൾ വാശിയിൽ തന്നെ ചോറ് വാരി കഴിക്കുന്നുണ്ട്. ഒപ്പം ഒരു കൈ കൊണ്ട് കണ്ണും തുടക്കിയാണ്. അത് കണ്ട് ജതിന് അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കരയരുതെന്ന് അറിയില്ല നിനക്ക്? എന്നെ കരയിപ്പിച്ചിട്ടല്ലേ. ആര്? നിങ്ങളും നിങ്ങളുടെ അമ്മയും. ഞാൻ എന്ത് ചെയ്തിട്ടാ നീ കരയുന്നേ? എന്നെ വഴക്കു പറഞ്ഞ് വിഷമിപ്പിക്കുമല്ലേ. അപ്പൊ നീ ചെയ്തതിൽ തെറ്റില്ലേ? അതെ, ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കല്യാണം പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് അവൻ അവളുടെ മുഖം തഴിക്ക് നേരെ തിരിച്ചു. എന്റെ മുഖത്ത് നോക്കി പറ. അവന്റെ മുഖം അത്ര അടുത്തു വന്നതും അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. അവന്റെ നെറ്റി, പുരികം, കണ്ണ്, മൂക്ക്, ചുണ്ട്, താടി, അവന്റെ മുഖം ആകെ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അലഞ്ഞു കടന്നു. ഞാൻ എനിക്ക്. അവൾ വാക്കുകൾ പുറത്തു വരാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അടുത്ത നിമിഷം കവളിൽ ഒരിളം തണുപ്പറിഞ്ഞു. അവൾ ഞെട്ടി കണ്ണു തുറന്നതും ജതിൻ കയ്യിലെ പ്ലേറ്റ് അവളുടെ മടിയിലേക്ക് വെച്ച് അകത്തേക്ക് കയറിപ്പോയിരുന്നു. കുറച്ചു നേരത്തേക്ക് ഈ ലോകം തന്നെ ഫ്രീസായി പോയ പോലെ അവൾക്ക് തോന്നി. അവൾ പോലും അറിയാതെ മുഖത്തെ ദേഷ്യം മാറി ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാനേ കഴിഞ്ഞിരുന്നില്ല. തന്നോളം അവൻ മറ്റാരെയും ഇത്ര അഗാധമായി സ്നേഹിച്ചിട്ടില്ലായിരുന്നു. അവളെന്ന ഒരാളിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്നവനാണെന്ന്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ പിന്നെ റൂമിലേക്ക് പോയതേയില്ല. 4 മണിവരെ ഒറ്റക്ക് ഹാളിലിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചിറ്റ ചായ വെക്കാനായി അടുക്കളയിലേക്ക് വന്നപ്പോൾ അവളും കൂടി. ഓരോ സഹായങ്ങൾക്ക് നിൽക്കുമെങ്കിലും വലിയ സംസാരമൊന്നും ഇല്ലാത്തതിനാൽ ചെറിയമ്മ അവളോട് ഓരോന്ന് പറഞ്ഞ് സംസാരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ചോദിക്കുന്നതിന് ഉത്തരം പറയൂ എന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. 7 മണിയൊക്കെ ആയതും പടികൾ കഴിഞ്ഞ് അമ്മയും ചിറ്റയും ടി വിക്ക് മുന്നിലിരുന്നതും അവൾ മുറിയിലേക്ക് വന്നു. ജതിൻ പുറത്തു പോയിരിക്കുവാണ്. കൊണ്ടുവന്ന ബാഗ് നോക്കുമ്പോൾ അതെവിടെയും കാണാനില്ല. അപ്പോഴാണ് മിറർ ടേബിളിൽ ഒതുക്കി വച്ചിരിക്കുന്ന തൻ്റെ സാധനങ്ങൾ അവൾ കാണുന്നത്. തൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് മുതൽ ഹെയർ സെറം വരെ അതിന് മുകളിലുണ്ട്. കബോർഡ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിലും തൻ്റെ ഡ്രസ്സുകൾ ഒതുക്കി വച്ചിട്ടുണ്ട്. അവളൊരു അതിശയത്തോടെ അതെല്ലാം നോക്കി. ഇയാൾ എന്താ ഇങ്ങനെ? സ്നേഹമാണോ എന്നോട്? പുറത്ത് പ്രകടിപ്പിക്കാത്തോണ്ടാണോ? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ഡ്രസ്സും എടുത്ത് കുളിക്കാനായി കയറി. കുട്ടി എന്താ കഴിക്കാത്തത്? എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിട്ടും അതുല്യ ഇരിക്കാത്തത് കണ്ട് അമ്മ ചോദിച്ചു. ഞാൻ ജതിനേട്ടൻ വന്നിട്ട് കഴിച്ചോളാം. അവൾ പറയുന്നത് കേട്ട് അമ്മയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. എന്നാൽ അവളുടെ മനസ്സിൽ അമ്മ ഉച്ചക്ക് പറഞ്ഞ കാര്യങ്ങളും.
അമ്മ അത്രയൊക്കെ പറഞ്ഞിട്ടും താനിന്ന് നേരത്തെ കഴിച്ച അമ്മയ്ക്ക് തന്നോടുള്ള ദേഷ്യം കൂടുവോ എന്നവൾ ഭയന്നിരുന്നു. കൊട്ടിയിരുന്നോളൂ, ജതി വരാൻ നേരം കുറേയാവും. വേണ്ട ആന്റി, അല്ല അമ്മ, ഞാൻ ഏട്ട വന്നിട്ട് കഴിച്ചോളാം. അവൾ അതും പറഞ്ഞ് എല്ലാവർക്കും കഴിക്കാൻ എടുത്തു കൊടുത്തു. ആ അമ്മയ്ക്കും അത് മതിയായിരുന്നു. എവിടെയും പരിഗണന കിട്ടാത്ത തൻ്റെ മകന് അവളെങ്കിലും പരിഗണിക്കണം എന്ന ആഗ്രഹം. എല്ലാവരുടെയും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ജതിൻ വന്നത്. എടാ ജതി, കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. ചുണ്ട് കൂർപ്പിച്ച് കണ്ണ് നിറച്ച അതുല്യയുടെ നിൽപ്പ് കണ്ട് ചിറ്റയും അമ്മയും മുഖത്തോട് മുഖം നോക്കി. അതുല്യ ഒന്നും മിണ്ടാതെ ഉമ്മറത്തേക്ക് നടന്നു. അത് കണ്ട് അമ്മ ജതിന്റെ അരികിലേക്കും ചിറ്റ അവളുടെ പിന്നാലെയും പോയി. അവൻ ചിലപ്പോ പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. കുട്ടി പോയി കഴിക്ക്. വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട. ഇതിനാണോ ഞാൻ ഈ നീണ്ട 2 മണിക്കൂറും പട്ടിണി കിടന്ന്? അമ്മ കഴിക്കാതിരുന്നത് ജതിനെ അറിഞ്ഞില്ലല്ലോ. ഏട്ടത്തി അവനെ വിളിക്കാൻ പോയിട്ടുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. ഉച്ചക്ക് ചിറ്റ പോയി വിളിച്ചിട്ട് വന്നു. ഇപ്പൊ അമ്മ പോയി വിളിച്ചിട്ട് വരും. എന്തിനാ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വരണേ? ഏയ്, ഉച്ചക്ക് ഞാനല്ല ജതിനോട് പറഞ്ഞത്. കരയിപ്പിച്ച ആള് തന്നെയാ പോയി മകനോട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വിട്ടതും. ഏട്ടത്തി ഒരു ശുദ്ധയാ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ അവിടേക്ക് എത്തിയിരുന്നു. അവൻ കുളിക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടി വന്ന് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട, വാശിയിൽ പറഞ്ഞവൾ തിരിഞ്ഞു. നാത്തും വാ, ജതിന് ഇപ്പൊ വരും. അവളുടെ ഇരിപ്പ് കണ്ട അമ്മ ചിറ്റയും വിളിച്ച് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും അരികിൽ ആരോ ഇരിക്കുന്ന പോലെ തോന്നിയെങ്കിലും നോക്കാതെ തന്നെ അത് ജതിനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. വന്ന് കഴിക്കൂ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. എനിക്ക് വേണ്ട. എന്നാ അകത്തേക്ക് പോ, എനിക്ക് വാതിലടയ്ക്കണം. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കഴിക്കാതെ കാത്തിരുന്നത്. അത് ഞാൻ അറിഞ്ഞോ നീ കാത്തിരിക്കുന്ന കാര്യമൊക്കെ? സാധാരണ നീ നേരത്തെ കഴിക്കാറുള്ളതല്ലേ? ഓഹോ, അപ്പൊ ഞാൻ കാത്തിരുന്നായോ കുഴപ്പം? ദേ, വെറുതെ ഒരു വഴക്ക് വേണ്ട, നീ വന്ന് കഴിക്ക്. അത് കേട്ട് അവൾ അകത്തേക്ക് നടന്നു. അമ്മ അവൾക്ക് കഴിക്കാനുള്ളത് എടുത്തു വച്ചിരുന്നു. അതെടുത്ത് അവൾ കഴിക്കാൻ തുടങ്ങി. അത് നോക്കി ഓപ്പോസിറ്റ് ചെയറിലായി അവനും ഇരുന്നു. എന്റെ കുട്ടിക്ക് വാശിയും ഇത്തിരി ദേഷ്യവും കൂടുതലാ. അത് ഞങ്ങൾ അങ്ങനെ വളർത്തിയോണ്ടാണെന്നും അറിയാം. പക്ഷേ ഞങ്ങൾ 3 പേരുടെയും ജീവനാ അത്. അവൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. മോനത് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവൾ പതിയെ എല്ലാം മനസ്സിലാക്കിക്കൊള്ളും. അന്ന് അവളുടെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നു പോയി. എന്താ? അവന്റെ നോട്ടം കണ്ട് അവൾ കണ്ണുരുട്ടി ചോദിച്ചു. കുന്തം. എന്നാ പോയി കൊടുത്തി തപ്പ്, എന്നെ നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. മുഖം വീർപ്പിച്ച് കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റും എടുത്ത് പോകുന്നവളെ കണ്ട് അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ച് അവൾ റൂമിലേക്ക് നടന്നു, പിന്നാലെ അവനും. റൂമിലെത്തിയവൾ ബെഡ് വൃത്തിക്ക് കുടഞ്ഞു വിരിച്ച് ഫോണും എടുത്ത് ബെഡിലിരുന്നു. ജതിനും ഫോണെടുത്ത് ബെഡിൽ മറ്റേ ഭാഗത്ത് വന്നിരുന്നു. കുറച്ചുനേരം ഫോണിൽ കളിച്ചിരുന്നുവെങ്കിലും പതിവിന് വിപരീതമായി വീട്ടുപണികൾ ചെയ്തതുകൊണ്ട് അവൾക്ക് ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. തുടരും.